നമസ്കാരം. ക്യാഷ് ഫോർ ക്യൂറി അഥവാ ചോദ്യത്തിന് കോഴ എന്ന വിവാദത്തിൽപ്പെട്ട് വട്ടം തിരിയുകയാണ് തൃണമൂൽ കോൺഗ്രസിന്റെ എം പി ആയ മഹുവ മൊയ്ത്ര. നമുക്കറിയാം, കഴിഞ്ഞ തവണ അവർ പാർലമെന്റിലേക്ക് വിജയിച്ചു കയറിയത് ഏകദേശം 6 ലക്ഷത്തിലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലായിരുന്നു. അന്ന് മഹുവ മൊയ്ത്ര നടത്തിയ ഒരു ആത്മവിശ്വാസ പ്രകടനമുണ്ട്, അല്ലെങ്കിൽ അമിത ആത്മവിശ്വാസത്തിന്റെ അടയാളമായിരുന്നു അവർ പറഞ്ഞ ചില വാക്കുകൾ. അവർ പറഞ്ഞത് അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ താൻ ഇരട്ടി ഭൂരിപക്ഷത്തോടെ വിജയിച്ച് കയറുമെന്നതായിരുന്നു. പക്ഷെ അതിനുള്ള സാധ്യതകളെല്ലാം മങ്ങി തുടങ്ങിയിരിക്കുന്നു. കാരണം മഹുവ മൊയ്ത്രയ്ക്ക് പ്രതിരോധമൊരുക്കാൻ സാക്ഷാൽ തൃണമൂൽ കോൺഗ്രസോ മമതാ ബാനർജിയോ പോലും തയ്യാറല്ല എന്ന തരത്തിൽ റിപ്പോർട്ടുകൾ വന്നുകൊണ്ടിരിക്കുന്നു. നമുക്കറിയാം, മഹുവ മൊയ്ത്രയ്ക്കെതിരെയുള്ള ഈ ആരോപണം ഏറ്റവും വലിയ രാഷ്ട്രീയ ആയുധമായി നിലവിൽ പ്രയോഗിക്കുന്നത് ബി ജെ പി തന്നെയാണ്. ബി ജെ പിയുടെ എം പി നിഷികാന്ത് ദുബെ ആയിരുന്നു മഹുവ മൊയ്ത്രയ്ക്കെതിരെ ഈ വലിയ രാഷ്ട്രീയ ശരം എയ്തത്. അതിന് പിന്നാലെ വന്ന ചില കാര്യങ്ങളൊക്കെ വളരെയധികം ആശങ്ക ഉളവാക്കുന്നതായിരുന്നു. കാരണം ഒരു പാർലമെന്റ് അക്കൗണ്ട് വിദേശത്ത് നിന്നും ലോഗിൻ ചെയ്യുന്നു, പാർലമെന്റിൽ ചോദ്യങ്ങൾ ചോദിക്കുന്നതിന് വേണ്ടി ദർശൻ ഹിരാനന്ദാനി എന്ന ഗ്രൂപ്പിന്റെ കയ്യിൽ നിന്നും പണം വാങ്ങുന്നു. അങ്ങനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും അദാനിക്കുമൊക്കെ എതിരെയുള്ള ചോദ്യങ്ങൾ മഹുവ മൊയ്ത്ര പാർലമെന്റിൽ അവതരിപ്പിക്കുന്നു. ഇതായിരുന്നു വലിയ വിവാദത്തിന് വഴി തുറന്നത്. എന്തായാലും ബി ജെ പി ഇത് രാഷ്ട്രീയമായി ഉപയോഗിക്കുമ്പോൾ ഏവരും പ്രതീക്ഷിച്ചത് മഹുവ മൊയ്ത്രയുടെ പാർട്ടി അവർക്ക് വലിയ പ്രതിരോധം ഒരുക്കി രംഗത്തെത്തുമെന്നതാണ്. പക്ഷേ ഈ പ്രതീക്ഷകളാണ് ഇപ്പോൾ മങ്ങിയിരിക്കുന്നത്. കാരണം മഹുവ മൊയ്ത്രയുടെ മണ്ഡലത്തിൽ അവർ ജനങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല എന്ന തരത്തിൽ തൃണമൂൽ കോൺഗ്രസിൽ നിന്നുള്ള നേതാക്കൾ തന്നെ ചില വീഡിയോകൾ സോഷ്യൽ മാധ്യമ പ്ലാറ്റ്ഫോമുകളിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിന് പിന്നിലുള്ളത് മറ്റൊരു പാർട്ടിയുമല്ല, അവരുടെ സ്വന്തം പാർട്ടി തന്നെയാണ്. സ്വന്തം മണ്ഡലത്തിലുള്ള മഹുവ മൊയ്ത്രയുടെ മണ്ഡലത്തിലുള്ള ജനങ്ങളെ പോയി കണ്ട ശേഷം എന്താണ് നിങ്ങളുടെ എം പി ഇവിടെ ചെയ്തതെന്ന് ചോദിക്കുന്നു. ജനങ്ങളിൽ ഭൂരിഭാഗം ആളുകളും അവരിവിടെ ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ള ഒരു സത്യം വിളിച്ചു പറയുന്നു. ഇത് സമൂഹ മാധ്യമങ്ങളിൽ മഹുവ മൊയ്ത്രയ്ക്കെതിരെയുള്ള പ്രചരണ ആയുധമായി തൃണമൂൽ കോൺഗ്രസ് തന്നെ ഉപയോഗിക്കുന്നു. അങ്ങനെ തൃണമൂൽ കോൺഗ്രസ് തന്നെ മഹുവ മൊയ്ത്രയെ കൈവിട്ട അവസ്ഥയിലാണ്. അതുകൊണ്ട് തന്നെ അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവർക്ക് പകരക്കാരെ തേടുന്നു എന്നതടക്കമുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. അങ്ങനെ പകരക്കാരെ തേടുകയാണെങ്കിൽ തീർച്ചയായും മഹുവ മൊയ്ത്രയുടെ രാഷ്ട്രീയ ജീവിതത്തിന് അന്ത്യമാവും എന്ന് തന്നെ വേണം നമ്മൾ വിചാരിക്കാൻ. കാരണം മഹുവ മൊയ്ത്ര രാഷ്ട്രീയത്തിൽ എത്തിയത് രാഹുൽ ബ്രിഗേഡിലൂടെയായിരുന്നു. അവർ കോൺഗ്രസിന്റെ ഭാഗമായാണ് നിന്നത്. പക്ഷെ പിന്നീട് കോൺഗ്രസ് പോരാ എന്ന തോന്നലിലാണ് തൃണമൂൽ കോൺഗ്രസിലേക്ക് ചേക്കേറിയത്. അവിടെ വലിയ വിജയം നേടിയെങ്കിൽ പോലും പിന്നീടുണ്ടായ ഈ ഒരു വലിയ അഴിമതിയിൽ നിന്നും മഹുവ മൊയ്ത്രയ്ക്ക് രക്ഷപ്പെടാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് തൃണമൂൽ കോൺഗ്രസോ മമതാ ബാനർജിയോ മഹുവ മൊയ്ത്രയ്ക്ക് പിന്തുണ അറിയിക്കാതെ അവരെ നിരന്തരം രാഷ്ട്രീയമായി വേട്ടയാടാനുള്ള ഒരുക്കത്തിൽ തൃണമൂൽ കോൺഗ്രസും എത്തി നിൽക്കുന്നത്. അങ്ങനെ വളരെയധികം സ്മാർട്ടായ അല്ലെങ്കിൽ വലിയ ഭൂരിപക്ഷത്തോട് വിജയിച്ച ഒരു ജനപ്രതിനിധി ഇനി പാർലമെന്റിന്റെ പടി കയറുമോ, അല്ലെങ്കിൽ അവർ രാഷ്ട്രീയത്തിൽ തന്നെ ഉണ്ടാകുമോ എന്ന ചോദ്യം കൂടി രാജ്യത്ത് നിലനിൽക്കുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസിന്റെ മലയാളം.